നമസ്കാരം, ജെ ബി ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയ്ക്ക് ഒരുപിടി നല്ല ചിത്രങ്ങൾ സമ്മാനിച്ച പ്രസിദ്ധ സംവിധായകനാണ് ശ്രീ പി ടി കുഞ്ഞുമുഹമ്മദ്. അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ വിശ്വാസപൂർവം മനസ്സു, ഈ സിനിമയ്ക്ക് അലകം പിടിയും നൽകുന്ന രണ്ട് യുവ കലാകാരന്മാരാണ് ഇന്ന് ജെ ബി ജംഗ്ഷനിൽ അതിഥികളായി വരുന്നത്. റോഷൻ മാത്യുവും അതുപോലെ തന്നെ പ്രയാഗ മാർട്ടിനും. ഇരുവരെയും നമുക്ക് ജെ ബി ജംഗ്ഷന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. പ്രയാഗ റോഷൻ, ജെ ബി ജംഗ്ഷനിലേക്ക് സ്വാഗതം. താങ്ക് യു. ഈ വിദ്വാൻ കുറച്ചു കാലം മുമ്പോട് വന്നിരുന്ന കണ്ടിരുന്നോ? അന്ന് ഞാൻ കണ്ണിക്കോട്ടേക്ക് എന്തോ വെള്ളം വന്നിരുന്നു. എന്തോ ഈച്ച ചെറുതായിട്ട് കണ്ണിൽ. ഏത് ഈച്ചയായിരുന്നത്? പ്രയാഗ. പക്ഷെ ഇപ്പം നോക്ക്, അതെല്ലാം മാറി. ഇപ്പം വളരെ യുവ കോമളനായി, വളരെ കോൺഫിഡൻസോടെ കൂടിയിട്ട് പ്രയാഗ. നമ്മൾ ആദ്യമായിട്ടാണ് അല്ലേ? പ്രയാഗ ഒരുപാട് സിനിമകളിലൂടെ കടന്നു വന്ന് ഇപ്പോൾ ഒരു കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട നടിയായിട്ട് ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. അത് കേൾക്കാൻ വലിയ സുഖമുണ്ട്, സന്തോഷമുണ്ട്. ഞാൻ ഈ പ്രേക്ഷകർ പറയുന്ന കാര്യം അങ്ങോട്ട് പറയുന്നത്, ഞാൻ സ്വന്തമായിട്ടൊന്നും പറയുന്നില്ല. എങ്കിൽ പോലും സാർ, എന്ത് തന്നെ ആയാലും അത് വലിയൊരു എന്താ പറയുക, ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇന്ന് നമ്മൾ ഈ ജെ ബി ജംഗ്ഷൻ എപ്പിസോഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്ന് പറയുന്നത് എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ നിങ്ങളുടെയൊക്കെ വേണ്ടപ്പെട്ട സംവിധായകനായ ശ്രീ പി ടി കുഞ്ഞുമുഹമ്മദിൻ്റെ പുതിയ ചിത്രം വിശ്വാസപൂർവം മൻസൂർ. പക്ഷെ ഡാൻസൊക്കെ പഠിച്ചോ? പഠിച്ചിട്ടില്ല, പക്ഷെ ആരെങ്കിലും കാണിച്ചു തന്നാ ചെയ്യാൻ പറ്റും. സ്റ്റെപ്പൊക്കെ വെച്ചു തുടങ്ങി വെച്ചു തുടങ്ങി. എന്ത് പറയാ, എങ്ങനെയുണ്ട് മൂപ്പറാണോ? വളരെ നല്ല ഡാൻസറാണ്. പ്രയാഗയാണെങ്കിൽ സകലകലാ വല്ലഭയാണ്, നല്ലൊരു ഗായികയാണ്, നർത്തകിയാണ്, പല രംഗത്തും വെട്ടിത്തിളങ്ങിയിട്ടുള്ള ആളാണ്. അതും ചെറിയ കൊച്ചു പ്രായത്തിൽ തന്നെ. പക്ഷെ റോഷൻ കുറച്ച് പ്രായം ആയ ശേഷമാണ് ഈ ചുവടുകളൊക്കെ വെക്കാൻ തുടങ്ങി. വരട്ടെ, ഒരാള്. റോഷന്റെ രണ്ടാമത്തെ സിനിമയാണ് എൻ്റെ ഇത്. പക്ഷെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച ഒരു അഭിനേതാവിനെ പോലെയാണ് താങ്കൾ ആ സിനിമയിൽ അഭിനയിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രയാഗ കുറേ പടങ്ങളിൽ അഭിനയിച്ചു വന്നതാണ്. പക്ഷേ രണ്ടുപേരും കഥാപാത്രങ്ങളെ തീർച്ചയായും മനസ്സിലാക്കി എന്നുള്ളത് തന്നെയാണ്. എങ്ങനെയാണ് നിങ്ങൾക്കത് കഴിഞ്ഞത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ശ്രീ പി ടി കുഞ്ഞുമുഹമ്മദ് ഒരുപാട് നല്ല സിനിമകളെ മലയാളത്തിന് പ്രദാനം ചെയ്തതാണ്. എങ്ങനെ നിങ്ങൾ ആ കഥാപാത്രങ്ങളായിട്ട് മാറി, ആ കഥാപാത്രവുമായിട്ട് പൊരുത്തപ്പെട്ടു? ഇതാണ് പി ടി സാറ് ചോദിക്കുന്നത്. പ്രയാഗ, ഞങ്ങൾ രണ്ടുപേരെയും സമർപ്പിക്കുകയായിരുന്നു സാറിന്. ബിക്കോസ് സാറിൻ്റെ ഒരു ഡയറക്ടറിൻ്റെ, അത് ഇപ്പം പി ടി കുഞ്ഞുമുഹമ്മദ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് വെച്ച് മാത്രമല്ല, ഏതൊരു സിനിമ ആയാലും ഡയറക്ടറിൻ്റെ മനസ്സിലുള്ള കഥാപാത്രത്തെ നമുക്ക് എത്രത്തോളം കൺസീവ് ചെയ്യാൻ പറ്റുന്നോ, ആ നമ്മൾ കൺസീവ് ചെയ്ത ഇതായിരിക്കും നമ്മൾ പോർട്രേ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ വി ഹാവ് പുട്ട് ഇൻ അവർ ബെസ്റ്റ്. ബിക്കോസ് ഇതുവരെ ഞങ്ങൾ രണ്ടുപേരും ചെയ്തിരുന്ന കമേഴ്ഷ്യൽ ഫിലിംസിൽ നിന്നും വ്യത്യസ്തമായ ഒരു കഥയും കഥാപാത്രവും, ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു സംസ്കാരം കൂടിയാണ് നിങ്ങളുടെ കഥാപാത്രങ്ങൾ പ്രതിഫലിക്കുന്നത്. അങ്ങനെ ഒട്ടും പരിചയമില്ലാത്ത ഒരു പറയാൻ പറ്റില്ല. പക്ഷെ റോഷൻ ചങ്ങനാശ്ശേരിക്കാരൻ പോയിട്ട് തലശ്ശേരിക്കാരനാകുന്നു, ഭാഷ മാറുന്നു, ഭക്ഷണം മാറുന്നു, സ്വഭാവം മാറുന്നു, എല്ലാം പുതിയതായിരുന്നു. തീർത്തും പരിചയം ഉണ്ടായിരുന്നില്ല, തീർത്തും പരിചയം ഉണ്ടായിരുന്നില്ല. സിനിമകളിലൊക്കെ കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ഒരു ഫാസിനേഷൻ ഉണ്ട് എപ്പോഴും ആ ഒരു കേരളത്തിന്റെ ആ ഒരു ഭാഗത്തേക്ക്. ഒരുപാട് കേട്ടിട്ടുണ്ട് ഭയങ്കര നല്ല ഫുഡാണ് അവരുടെ കൾച്ചർ, നല്ല മനുഷ്യന്മാരാണ്, നല്ല മനുഷ്യന്മാരാണ്, മനസ്സ് നിറയെ സ്നേഹമാണ്, ഇതൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട്. അപ്പോ അങ്ങനെ കേട്ടറിവും പിന്നെ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള അറിവ്, കഥകളിലൂടെയുള്ള അറിവ് മാത്രമേ ഉള്ളായിരുന്നു എനിക്ക് ഡയറക്ട്ലി. ഞാൻ സത്യം പറഞ്ഞാൽ കേരളത്തിന്റെ നോർത്തേൺ സൈഡിലേക്ക് അധികം പോയിട്ടും കൂടി ഇല്ലായിരുന്നു. ഹായ്, പറയാനുള്ളത്, പക്ഷെ ആദ്യത്തെ ചോദ്യം റോഷനോടാണ്. എന്നെയും പ്രയാഗയും കൂടാതെ ലിയോണയും റോഷനും കൂടെ ഒരു സ്ഥലത്ത് പോയി. ഞങ്ങൾക്ക് പോകണമെന്ന് ആഗ്രഹമുള്ളൊരു സ്ഥലമായിരുന്നു. ഞങ്ങളെ രണ്ടുപേരെയും കൊണ്ടുപോകാതെ റോഷനും ലിയോണയും കൂടെ ഒരു സ്ഥലത്ത് പോയി, ഒരു റെസ്റ്റോറൻറ്റിലാണ്. അതെന്താ ഞങ്ങളെ രണ്ടുപേരെയും കൊണ്ടുപോകാഞ്ഞു? അത് മോശമായി പോയില്ല. ഞങ്ങൾ ഇത്രയും കാത്തിരുന്നിട്ട് ഞങ്ങളെ രണ്ടുപേരെയും കൊണ്ടുപോകാൻ നിങ്ങൾ പോയി. അതിൻ്റെ ഉത്തരം എന്തായാലും ഇപ്പോൾ പറഞ്ഞേ പറ്റൂ. എന്തായാലും പ്രയാഗ ചോദിച്ചോളൂ കേട്ടോ. എന്താണ് റോഷൻ ഇങ്ങനെയുള്ള ചതികളൊക്കെ താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ചതിയുടെ പുറകില് മെയിൻ ആയിട്ട് ഒരു വില്ലനും കൂടെ ഉണ്ട്. അദ്ദേഹം ഇന്നിവിടെ ഇല്ല, സന്തോഷ് കീഴാറ്റൂർ. അപ്പൊ ഞങ്ങള് തലശ്ശേരിയില് ഓൾഡ് ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ബംഗ്ലാവ്സ് എന്ന് പറഞ്ഞ വീട്ടിലാണ് ഷൂട്ടിംഗ്. ഞാൻ അവിടെ വന്നിരുന്നു. ആ ഓക്കെ. അപ്പൊ ആ വീട്ടിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ദിവസങ്ങളൊക്കെ സന്തോഷമായിട്ട് മോസ്റ്റ്ലി ഫ്രീ ആണ്. എല്ലാ ദിവസവും പുറത്തു പോയി ഭക്ഷണം കഴിക്കും. അപ്പൊ നമ്മൾ ഈ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തലശ്ശേരി സൈഡിലെ ഭക്ഷണം, അവിടുത്തെ ബിരിയാണി. അപ്പൊ എനിക്കിതൊക്കെ ട്രൈ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമാണ്.
അപ്പൊ ഞാനും ലിയോണയും ലിയോണയുടെ അമ്മയും സന്തോഷേട്ടനും കൂടെ ഒരു വണ്ടിയിൽ ഇരിക്കുമ്പോഴത്തേക്കിനാണ് ഈ കട ഞങ്ങൾ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത്. അപ്പൊ ചവിട്ടിയോടെ? അപ്പൊ ചവിട്ടിയില്ല. അപ്പൊ ചവിട്ടി കഴിഞ്ഞാൽ എല്ലാരും പുറകെ വരുന്ന വണ്ടികളൊക്കെ അവരും ചവിട്ടും. അപ്പൊ പറഞ്ഞു നിങ്ങൾ ഹോട്ടലിലേക്ക് പോയിക്കോ, അവിടുന്ന് ചേഞ്ച് ചെയ്തിട്ട് ബ്രേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോയി ഷൂട്ട് ചെയ്യാവുന്നത്. ഹോട്ടലിൽ പോയിട്ട് അവിടുന്ന് നേരെ ഞങ്ങൾ ഈ വണ്ടിക്കാരനെയും കൂട്ടി തിരിച്ച് നാഷണലിലേക്ക് പോയി. ആ സമയത്ത് സത്യമായിട്ടും ആശ്ചേച്ചി എത്ര പറഞ്ഞാലും വിശ്വസിക്കില്ല, സത്യമായിട്ടും ഞാൻ മനസ്സിൽ ഒരു സെക്കൻഡ് ഓർത്തു ആശ്ചേച്ചിക്ക് ഇന്ന് ഷൂട്ടില്ല, ഫ്രീ ആയിരിക്കും, വിളിക്കണം വിളിക്കണമെന്ന് ആലോചിച്ചു. പ്രയാഗ ആ സമയത്ത് അവിടെ ഇല്ല, പ്രയാഗ ആ സമയത്ത് ആ രണ്ട് ദിവസം തലശ്ശേരിയിലില്ലായിരുന്നു. അതുകൊണ്ട് ആശ്ചേച്ചിനെ വിളിക്കണമെന്ന് ഞാൻ ഒരു സെക്കൻഡ് ഓർത്തു. പിന്നെ ഞാൻ വിചാരിച്ചു ആശാ ശരത്താണ്, ചെറിയ ഒരു കടയാണ്, ആകെ കൂടെ അഞ്ച് ടേബിൾ കാണും, ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി ആരാധകർ വളയുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതെ ആകെ സീനാവും, ചിലപ്പം അവരുടെ ഒരു ദിവസത്തേക്ക് കച്ചവടം ഇല്ലാണ്ടായി പോകും. എന്തിനും ചെയ്യണം. രണ്ടു ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു വീട്ടിൽ രാത്രി നൈറ്റ് ഷൂട്ട് ഒരു സോങ് ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഞാൻ പാസ് ചെയ്യുന്ന ഒരു മുറിയിൽ എന്തോ ഒരു ശബ്ദം കേട്ട് തുറന്നു നോക്കിയപ്പോ ആശ്ചേച്ചി അകത്തിരുന്ന് ഒരു കാട്ടണകത്തുനിന്ന് മുട്ടമാല കഴിച്ചോണ്ടിരിക്കും, ആരെയും വിളിക്കാതെ ഒറ്റയ്ക്ക് റൂമിലിരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇനി പ്രാവശ്യത്തൊന്നുമില്ല. അവിടെ കഴിഞ്ഞു, അവിടെ കഴിഞ്ഞു. നമ്മൾ തിരിച്ചൊരു ചെറിയ ഒരു ഒരു ഡീവിയേഷൻ എടുക്കാണ്. പി ടി നിങ്ങളോട് പറഞ്ഞ് കഥാപാത്രങ്ങളിലേക്ക് വരുന്നു. എനിക്ക് തോന്നുന്നു പി ടി എന്നോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതായത് റോഷനെ കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സൂറ് വരുന്നുണ്ട് എന്ന് മനസ്സിലെവിടെയോ മന്ത്രിക്കാൻ പറ്റിയെന്ന്. ഒരു ചങ്ങനാശ്ശേരിക്കാരൻ ഇങ്ങനെ ഏളാവിയെ കൂവിയെന്നൊക്കെ പറഞ്ഞ് പോകുന്ന സമയത്ത് എങ്ങനെ ഒരു ഒരു മനസ്സൂർ അതിൽ നിന്ന് കടന്നു വന്നു? അയ്യോ അന്നത്തെ ആ പോക്കില് പക്ഷേ എന്നാളാവ് അതൊന്നും ഇല്ലായിരുന്നു. അന്ന് ഭയങ്കര ടെൻഷനായിരുന്നു. അത് ആനന്ദം സാർ കണ്ടിട്ടില്ല. അപ്പോ സാറിന്റെ അടുത്ത് ഒന്ന് രണ്ട് പേര് സജസ്റ്റ് ചെയ്തതാണ് എന്റെ പേര്. മൻസൂറിനെ അന്വേഷിച്ച് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പയ്യനുണ്ട്, ഇതൊക്കെയാണ് എന്റെ താടിയാണോ ആകർഷകത്വമായത്? ഒന്നുമല്ല, ആദ്യം ഞാൻ കുറച്ച് ഫോട്ടോസ് അയച്ചു കൊടുത്തപ്പോ സത്യം പറഞ്ഞാൽ സാർ ഫോട്ടോസ് നോക്കിയിട്ട് പറഞ്ഞു ഇവൻ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് പുള്ളി മനസ്സിലാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഗുരുവായൂർ വെച്ച് സാറിന് മീറ്റ് ചെയ്യാൻ പോയി. അപ്പൊ ആ സമയത്ത് ആനന്ദം കഴിഞ്ഞിട്ട് വീട്ടിലായിരുന്നു, അല്ല ഗുരുവായൂർ നന്ദനത്തിലേക്ക് ലോഡ്ജ്. ഞാൻ അങ്ങോട്ട് ഒരു ടേൺ എടുത്ത് നടന്ന് ചെന്നപ്പോഴത്തേക്കും തന്നെ സാർ മൊത്തം ഒന്ന് നോക്കുന്നുണ്ട്, അടിമുടി ഒന്നും നോക്കി. ഒരു വലിയ ടേബിളിന്റെ അങ്ങേയറ്റത്താണ് സാർ ഇരിക്കുന്നത്. ഞാൻ ടേബിളിന്റെ സൈഡിൽ കൂടെ ചെന്ന് സാറിന്റെ കുറച്ചടുത്ത് കുറച്ച് ദൂരെ എന്ന രീതിയിൽ ചെന്ന് നിന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. സാർ കുറച്ച് കഴിഞ്ഞപ്പം പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇരിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കിനും സാർ നേരെ ഞാൻ ഇങ്ങനെ കൈ ടേബിളിൽ വെച്ചിട്ടുണ്ട്, സാർ നേരെ എന്റെ കയ്യിൽ കൈ വെച്ചിട്ട് പറഞ്ഞു നമ്മുടെ ഒരു ന്യൂ ജനറേഷൻ സിനിമയല്ല, അല്ല അത് പ്രതീക്ഷിച്ചാണ് വന്നിരിക്കുന്നതെങ്കിൽ മോനെ തിരിച്ചു വിളിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയാം ഞാൻ ന്യൂ ജനറേഷൻ ഒരു സിനിമ പ്രതീക്ഷിച്ചല്ല വന്നിരിക്കും, സാറിന്റെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഓക്കെ. പ്രയാഗ ഒരുപക്ഷെ ഭയങ്കര എന്താണ് പെപ്പി ആയിട്ടുള്ള സിനിമകളൊന്നും എടുക്കുന്ന ആളല്ല പി ടി. ഗ്ലാമറസ് ആയിട്ടുള്ള ഇന്ന് കാണുന്ന വലിയ ബഹളങ്ങൾ, ഭയങ്കരമായ എരമ്പല്, അതൊന്നും പി ടിയുടെ പടങ്ങളില്ല. ഇവിടെ പടം പി ടി അതിൻ്റെ കഥ, അതിൻ്റെ മൂല്യങ്ങൾ, അതിൻ്റെ ഒരു സംസ്കാരം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഒരു ഗ്ലാമറിൻ്റെയും ഗ്ലിറ്ററിൻ്റെയും ലോകത്ത് വിരാജിക്കുമ്പോൾ ഇങ്ങനെയുള്ള പടങ്ങളിലേക്ക് പോകണോ, അതൊരു ആശങ്കയുണ്ടാവുക? ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞോ പ്രയാഗ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോയാൽ മതി? എന്റെ ഡിസിഷൻസ് എപ്പോഴും ഞാൻ തന്നെയാണ് എടുക്കാറില്ല, അതിന്റെ ഫ്രീഡം അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ട്. ഓ തീർച്ചയായും, അതെ സർ, അതുകൊണ്ട് അമ്മേനെ ഞാൻ പൊതുവേ ഇപ്പൊ കൊണ്ടുപോലെ നിർത്തി ഷൂട്ടിനൊക്കെ. കാരണം അമ്മ നല്ലൊരു ഡാൻസറാണ്, എന്നെക്കാൾ സുന്ദരിയാണ്, നന്നായിട്ട് അഭിനയിക്കും. അമ്മയെ കൂടെ ഞാൻ കൊണ്ട് നടക്കുന്ന തന്നെ അമ്മ ഈ സീൻ എങ്ങനെയാ, അമ്മ എങ്ങനെയായിരിക്കും ഇത് ചെയ്യുക എന്ന് പറയുമ്പോ അമ്മ കാണിച്ചൊക്കെ തരും. അപ്പം എനിക്ക് പെട്ടെന്ന് ഐഡിയ ഒക്കെ കിട്ടി, ഞാൻ പിന്നെ അത് ശരിക്കും പറഞ്ഞാൽ പ്രയാഗയ്ക്ക് ഇന്നൊരു വെല്ലുവിളി എന്ന് പറയാവുന്ന അമ്മ മാത്രമേ ഉള്ളൂ. പക്ഷെ അമ്മ തീർച്ചയായിട്ടും എനിക്കൊരു വെല്ലുവിളിയാണ്, വെല്ലുവിളിയാണ്. അതെ, അത് അമ്മയ്ക്കുള്ള ക്രെഡിറ്റ് ആട്ടോ, ഡെഫിനറ്റ്ലി. അപ്പം സർ, ഞാൻ ആക്ച്വലി ക്യാമറയുടെ മുമ്പിൽ ആദ്യമായിട്ട് വരുന്നത് സാഗർ എല്ലിയസ് ജാക്കി എന്ന് പറഞ്ഞ സിനിമയിലാണ്. രണ്ട് സീനാണ് ബാലതാരമായി. ഞാൻ സീരിയസ് ആയിട്ട് സിനിമയെ കണ്ട് എനിക്ക് സിനിമ ചെയ്യണം അല്ലെങ്കിൽ ഞാനൊരു ആക്ടർ ആവണം, അതാണ് ഞാൻ തീരുമാനിച്ച കരിയർ പ്രൊഫഷൻ എന്ന് തീരുമാനിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ പിസാസ് എന്ന് പറഞ്ഞ
തന്നെ. അതെ അതെ, ഭൂരിഭാഗം അതിലെ ഗ്രാഫിക്സ് ഒന്നും അല്ല, കുറെ പേരുടെ വിചാരം അത് ഗ്രാഫിക്സ് ആണ് തന്നെയാണ്. പക്ഷെ ഞാൻ തന്നെയാണ് കഷ്ടപ്പെട്ട് തലകുത്തി നടന്നു. ആണസ് ഒക്കെ ഇട്ട് ഞാൻ റോഷൻ അത് കണ്ടിട്ടുണ്ടാവില്ല. വേഗം ഇതാണ് ഒരു ഇതൊരു ചലഞ്ചിങ് ആയിരുന്നു. ഇവള് തന്നെ ഈ ഭവാനി അതിനുശേഷം സ്പിരിറ്റായി മാറി അങ്ങനെ വരുന്നുണ്ട്. അത് വളരെ പിശാസ്, വളരെ എന്താ പറയാ, നമുക്ക് കാണാൻ ആഗ്രഹിക്കാത്ത രൂപത്തിലാണ് അവള് വരുന്നത്. അതെല്ലാം മുഖം മറിച്ചാണ് ഈ സിനിമയില്. 1 മണിക്കൂർ 52 മിനിറ്റ് ഉള്ള ഈ സിനിമയില് ഞാനായിട്ട് വരുന്ന ഭാഗമാണ് ഇപ്പൊ കണ്ടത്. ഇത്രയേ പിശാസായിട്ട് തന്നെയാണ് കവർ ചെയ്ത് മേക്കപ്പിലാണ്. മാത്രമല്ല ഈ കുട്ടിയെ കൊണ്ട് അവര് വല്ലാത്ത കഷ്ടപ്പെടുത്തു കേട്ടോ. തലേകുത്തി നടത്തിച്ചു പല രീതിയില് അല്ലേ. തീർച്ചയായും അന്ന് ഞാൻ ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത്, അന്ന് ഞാൻ ചോദിച്ചിരുന്നു സാറിന്റെ അടുത്ത്, മിഷ്കിൻ സാർ കഥ നറേറ്റ് ചെയ്യുമ്പോ എന്റെ അടുത്ത് പറഞ്ഞു, അപ്പൊ നീ തന്നെയാണ് രണ്ട് ഇതും ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു. ബിഫോർ ലൈഫും ആഫ്റ്റർ ലൈഫും ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. 85 ഫീറ്റ് ഹൈറ്റ് നിന്ന് ചാടുന്ന സീൻസ് ഉണ്ട്. ആണസൊക്കെ ഇട്ട് ഹോങ്കോങ്ങിൽ നിന്ന് 2 മാസ്റ്റേഴ്സിനെ വരുത്തി, 5 മാസ്റ്റേഴ്സിനെ വരുത്തി ഒക്കെയാണ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ അന്തം വിടുകയാണ്. ഞാൻ അപ്പയെ നോക്കിയപ്പോ അപ്പ എന്നെ നോക്കി, ഞാൻ അമ്മയെ നോക്കിയപ്പോ അമ്മ എന്നെ നോക്കി. ഞങ്ങളിങ്ങനെ 3 പേര് അന്തം വിട്ട് നിൽക്കുകയാണ്. സത്യം സാറ്, പക്ഷെ സാറ് മുൻകൂട്ടി അറിയായിരുന്നു സാറിന്, ഞങ്ങള് പേടിക്കും ഇത് കേൾക്കുമ്പോ. സാർ പറഞ്ഞു, പ്രയാഗ സിനിമയിലെ മുൻപിലും ക്യാമറയുടെ മുൻപിലും പിൻപിലും നിന്ന് പ്രവർത്തിക്കുന്നവർ കുറേ ഉണ്ട്, കുറേ പേരുണ്ട്. ഇവരൊക്കെ കഷ്ടപ്പാടുകളിൽ കൂടെ തന്നെയാണ് പോകുന്നത്. പിന്നെ നമ്മൾ ഒരാളെ കാണിച്ച് ഒരാളുടെ മുമ്പിൽ തന്നെ ചെയ്യുന്ന ഒരു എഫേർട്ട് ഇട്ട് കഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിന് അപ്പം തന്നെ റിസൾട്ട് കിട്ടണം എന്നില്ല. അപ്പോൾ ഇപ്പോൾ നീ നിൻ്റെ ആദ്യ മൂവിയാണിത്, നീ എടുക്കുന്ന കഷ്ടപ്പാടിന് എന്തെങ്കിലുമൊക്കെ നിനക്ക് റിവാർഡ് കിട്ടും. ഭാവിയിൽ എന്തായാലും ഇതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടാവും. വരട്ടെ. ഹായ് റോഷൻ. ഹായ് പ്രയാഗ. ചു റോഷൻ എന്നൊക്കെ വിളിക്കുമ്പോൾ ആകെ ഒരു മാതിരി. ഞാൻ നിന്നെ എന്താ വിളിക്കണേന്ന് അവിടെ പറഞ്ഞു കൊടുക്കണേ. വിശ്വാസപൂർവ്വം മനസ്സൂരിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയ ഒരു സംഭവമാണ് എനിക്ക് രണ്ട് ഫ്രണ്ട്സിനെ കിട്ടി. നിങ്ങളാണ് ഭയങ്കര കമ്പനി ആയിരുന്നു. അപ്പോൾ ആശേച്ചി കേൾക്കണ്ട, ആശേച്ചിക്ക് ഭയങ്കര കുശുംഭവം. പക്ഷെ ആശേച്ചിയും സറീന മാം എല്ലാവരും കമ്പനി ആയിരുന്നെങ്കിലും നിങ്ങൾ രണ്ടുപേരാണ് ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ. റോഷന്റെ അടുത്ത് ചോദിക്കാനുള്ള ചോദ്യം, റോഷൻ യു ഹാവ് ടു എക്സ്പ്ലെയിൻ നിന്റെ ഫ്ലൈയിങ് മെഷീൻ മൊമെന്റ്. എന്റെ ലാസ്റ്റ് ഡേ ഷൂട്ടിനുണ്ടായിരുന്ന ഫ്ലൈയിങ് മെഷീൻ മൊമെന്റ് നീ ഒരു എക്സ്പ്ലെയിൻ ചെയ്യണം. പ്രയാഗയുടെ അടുത്ത് എന്താ ചോദിക്കുക, പ്രയാഗ എങ്ങനെയാണ് ഇത്ര മെയിൻറ്റെയിൻ ചെയ്യുന്നത്? പ്രയാഗയുടെ സ്കിന്നിലൊരു കുത്തും കോമയൊന്നും ഉണ്ടാവില്ല. ഞാൻ എൻ്റെ അമ്മ ഇടയ്ക്ക് എൻ്റെ അടുത്ത് പറയാറുണ്ട്, യു പ്രയാഗനെ നോക്ക്, പ്രയാഗയുടെ സ്കിൻ എന്ത് ഭംഗിയാണ്. അങ്ങനെ ഭയങ്കരമായിട്ട് ശരിക്കും പ്രയാഗയുടെ ചില ഷോർട്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും. ജസ്റ്റ് ബിക്കോസ് ഭയങ്കര ഭംഗിയാണ് പ്രയാഗനെ കാണാൻ. സോ പറഞ്ഞോളൂ, എന്താണ് കാര്യം? ഈ പെൺകുട്ടിയുടെ കൂടെയാണോ ഇവൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോയിരുന്നത്? ഈ ഫ്ലൈയിങ് മെഷീൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞത്, ഞങ്ങളുടെ ഷൂട്ട് ഭയങ്കര ഒരു സ്കൂളിൽ പോകുന്ന പോലായിരുന്നു. നമ്മൾ തുടങ്ങുന്ന ദിവസം മുതൽ രാവിലെ 7:30 നമ്മൾ സെറ്റിൽ ചെല്ലും, വൈകുന്നേരം 6:30 to 7:00 തിരിച്ചു വരും. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് എല്ലാം കറക്റ്റായിട്ട് നടന്നു പോകുന്നൊരു സെറ്റായിരുന്നു. അങ്ങനെ നടന്നിട്ടില്ല, ഒട്ടും നടന്നിട്ടില്ല. അപ്പോൾ എനിക്ക് അതും ആനന്ദം ഇതേപോലെ അല്ലായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു, ഇത്രയും പങ്ക്ച്വൽ ആയിട്ട് ഇത്രയും കൃത്യമായിട്ടൊരു ഷൂട്ട് എങ്ങനെ പോകുന്നു. ഇതൊക്കെ അവസാനത്തെ ഒരു 1 ആഴ്ച കൊണ്ട് മാറി. അവസാനത്തെ 1 ആഴ്ചയിലൊരു 4 ദിവസം ഞങ്ങൾ ഓവനായിട്ട് ഈ പാട്ട് ഷൂട്ട് ചെയ്യായിരുന്നു. പിന്നെ ഉറക്കമൊന്നും ഇല്ലാണ്ടായിരുന്നു. ഈ ബുള്ളറ്റ് അവിടെ വന്നിട്ടുണ്ട്, മൻസൂറിനൊരു ബുള്ളറ്റ് ഉണ്ട്. അപ്പോൾ അതെടുത്ത് ഞാൻ ജസ്റ്റ് ഒരു റൈഡിന് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സൈഡിലേക്ക് പോയി. അപ്പോൾ അങ്ങോട്ട് കുറേ ദൂരം ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും നല്ല വേറെ ആരും ഇല്ല, ഇപ്പുറത്തെ സൈഡിൽ കടലിൽ ചെറിയൊരു മഴ പെയ്ത് തോന്നുന്നില്ല. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രൈവിൻ ബീച്ച് ആകെ, അതെ ആകെ ഉള്ള ഒരു ഡ്രൈവിൻ ബീച്ചാണത്. ഡ്രൈവിൻ ബീച്ചിൽ ഒരു 20 കിലോമീറ്ററിന്റെ സ്പീഡ് ലിമിറ്റ് ഉണ്ട്. അതേപോലെ തലേ ദിവസം വെള്ളം കയറിയിട്ടില്ലാത്ത സ്ഥലമായിരുന്നു ഈ, ആരും ഉപയോഗിക്കാതെ കിടന്നിരുന്ന സ്ഥലം. അപ്പൊ അവിടെ മണൽ കുറച്ച്, അവിടുത്തെ മണൽ ലൂസാണ്. അപ്പൊ ഞാനൊരു 40, 45, 50 വരെയൊക്കെ പോയി. ഇതൊന്നും അറിയില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് അറിയില്ല. 50 വരെ പോയപ്പോഴത്തേക്കിനും നല്ല രസം, നല്ല കാറ്റടിക്കുന്നു, ഒരു സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 60-65 വരെ എത്തിയ സമയത്ത്
പിന്നെ അങ്ങോട്ട് നടക്കുന്നതെല്ലാം 3 സെക്കൻഡിലാണ്. ബൈക്കിന്റെ ഹാൻഡിൽ ഭയങ്കരമായിട്ട് ഇളകി തുടങ്ങി, അതായത് അൺകൺട്രോളബിൾ ആയിട്ട് ഇങ്ങനെ കിടന്ന് അടിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്താലും നിർത്താൻ പറ്റില്ല. ഈ വണ്ടിയുടെ ബാക്ക് ബ്രേക്ക് ഇത്തിരി വീക്കാണ്. അപ്പൊ ഞാൻ ബാക്കും ചവിട്ടി ഫ്രണ്ട് ബ്രേക്കും പിടിച്ചു, ഫ്രണ്ട് മാത്രമേ പോയുള്ളൂ. അപ്പൊ ആ ഫ്രണ്ട് വീല് മണലിലേക്ക് കുത്തി ഇറങ്ങി ബൈക്കിന്റെ ബാക്ക് സൈഡ് പൊങ്ങി, ഞാൻ അവിടുന്ന് ഇങ്ങനെ താഴെ പോയി വീണു. ഒരു ഹാർനെസ് ഒന്നും ഇല്ലാതെ അങ്ങനെ നേരെ ആശുപത്രിയിൽ കൊണ്ടുപോയി. പോയി മറിഞ്ഞ കാലത്തിൽ ഇപ്പൊ ഒരു ഷോട്ട് ഉണ്ട്, ആശേച്ചിയും എന്റെ ഫ്രണ്ട്സ് ആയിട്ട് അഭിനയിക്കുന്ന ഒരു 4-5 പേരും ലിയോണയും കടലിൽ ഇങ്ങനെ കളിച്ച് ചിരിച്ച് കളിച്ച് നിൽക്കുന്നു. എന്നിട്ട് ദൂരെ നിന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ എന്താ വരാത്ത വാ എന്ന് കാണിക്കുന്നുണ്ട്. ആ അത് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ആശുപത്രിയിൽ എക്സ്റേ എടുക്കാൻ പോയപ്പോ തിരിച്ച് ഞാൻ വന്നിട്ട് ഈ വയ്യാത്ത കൈ അനക്കാൻ വല്ലാതെ കാലിൽ വെച്ചിട്ട് ഏയ് ഞാനില്ല നിങ്ങൾ കളിച്ചോ എന്ന് പറയുന്ന ഒരു ഷോട്ട് എടുത്ത് അത് സോങ്ങില് വന്നു. പ്രയാഗയെ കുറിച്ച് കൂടെ അഭിനയിച്ച ആള് വല്ലാതെ പ്രകീർത്തിച്ചിരിക്കുന്നു. പ്രയാഗയുടെ എന്താണ് മുഖകാന്തി, ശരീരകാന്തി, സൗന്ദര്യം, സാധാരണ പെണ്ണുങ്ങൾ ഒരു പെണ്ണിനെ കുറിച്ച് അങ്ങനെ പറയാത്ത ആള്. അല്ല ഇപ്പൊ പറഞ്ഞില്ലേ, ലിയോണ ചോദിച്ചില്ലേ? ലിയോണയും പറയട്ടോ, ലിയോണ നല്ല ഫ്രണ്ടാണ് സർ. മാത്രല്ല നമുക്ക് 3 പേർക്കും നമ്മള് ഓൾമോസ്റ്റ് സെയിം വേവ് ലെങ്ത് ആയിരുന്നു. അപ്പം ആ ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനും ഒക്കെ ആ ഒരു കെമിസ്ട്രിയിൽ പോകാൻ പറ്റി. പിന്നെ ലിയോണ ചോദിച്ചതിനുള്ള ആൻസർ എന്ന് പറയുന്നത്, ടു ബി വെരി ഓണസ്റ്റ്, ഈ പ്രൊഫഷന്റെ ഒരു പാർട്ടാണ് നമ്മൾ നന്നായിട്ട് ബോഡി ആണെങ്കിലും സ്കിൻ ആണെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള അതാണ്. ടു ബി വെരി ഓണസ്റ്റ് അത് തന്നെയാണ്. പിന്നെ ഇപ്പം എവറിബഡി ഈസ് ബ്യൂട്ടിഫുൾ, എവറിബഡി, മാൻ ആൻഡ് വുമൻ, വൺ വേ ഓർ ദി അതർ, ബട്ട് ഐ ബിലീവ് ഇൻ ദ ബ്യൂട്ടി ഇൻസൈഡ്. അത് എനിക്ക് പുറത്ത് ഭംഗിയില്ലെങ്കിലും കുഴപ്പമില്ല, കുഴപ്പമില്ല, അത് ആശ്വസിപ്പിച്ചതാ, അത്രയൊക്കെ ഉള്ളൂ സർ. പിന്നെ ഇപ്പം എന്താ കാര്യം, സ്പോട്ടില്ല, അങ്ങനെ ഇല്ല, സ്മൂത്താണ് സ്കിൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ ക്രീം ഒന്നും യൂസ് ചെയ്യാത്ത ആളാ ഈ ചോദിക്കുന്ന. എന്താണ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നുള്ളത് ആണ് മൂപ്പർ ചോദിച്ചത്. ഞാനിതൊന്നറിയില്ല, ട്രേഡ് സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കുന്നില്ല. എന്തായാലും പ്രയാഗ, ഇത് ഇത് നല്ലൊരു ശതമാനം അച്ഛന്റെ അമ്മയുടെയാണ്, അവിടുന്ന് നീരിട്ടിയതാണ്. ഏറ്റവും വലിയ ക്രീം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രയാഗയുടെ ഡി എൻ എ കുറിച്ചും സൗന്ദര്യത്തെ കുറിച്ചും പറയുമ്പോൾ ഇനി അവരുടെ ആരെ പറഞ്ഞാലും ഇനി പ്രയാഗയുടെ അച്ഛനെയും അമ്മയും കൊണ്ടുവന്നില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വിഷമമുണ്ടാവും. വരട്ടെ. ഹായ് ചച്ചു, ചച്ചുവിനോട് അപ്പയ്ക്ക് ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല ചോദിക്കാനുള്ളത്. എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും പറയുന്നത് ലൈക്ക് ഫാദർ ലൈക്ക് ഡോട്ടർ എന്നാണ്. അപ്പോൾ ചച്ചു, ചച്ചുവിൻ്റെ ഈ ലുക്സിൻ്റെ ക്രെഡിറ്റ്സ് മുഴുവനും അപ്പ ഇങ്ങ് എടുക്കുകയാണ്. ചച്ചുവിന് വിരോധമൊന്നും ഇല്ലല്ലോ. ചച്ചു അമ്മയ്ക്കും ചച്ചുവിനോട് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. അമ്മ ചച്ചുവിനെ ചച്ചുവിനോട് എപ്പോഴും പറയാറുള്ളത് പോലെ പറയുകയാണ്, ബി എ ഗോഡ്സ് ചൈൽഡ് ഓൾവേസ്. ചച്ചു ഒരു ആർട്ടിസ്റ്റിക് പേഴ്സൺ ആകണം, ഒരു ഡാൻസർ ആകണം, ഒരു ആക്ടർ ആവണം എന്നൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അമ്മയാണ്. അപ്പ അമ്മയുടെ ആഗ്രഹത്തിന് സപ്പോർട്ട് ചെയ്തു, അപ്പയുടെ അമ്മയുടെ ആഗ്രഹത്തിന് ചച്ചു ചേർന്ന് നിന്നു. താങ്ക് യു സോ മച്ച് ചച്ചു. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ചച്ചു എത്തി നിൽക്കുമ്പോൾ അപ്പയ്ക്കും അമ്മയ്ക്കും സന്തോഷവും അഭിമാനവും മാത്രമേ ഉള്ളൂ. ചച്ചുവിനോട് അമ്മയ്ക്ക് എപ്പോഴും പറയാനുള്ളത്, ലൈഫ് ഇറ്റ്സെൽഫ് ഈസ് എ ബ്ലെസ്സിങ് മോനെ. സോ ട്രസ്റ്റ് ഗോഡ്, ബി ഹാപ്പി, ഫോളോ യുവർ പാഷൻസ്. അപ്പയുടെയും അമ്മയുടെയും എല്ലാ സപ്പോർട്ടും ലവും ചച്ചുവിനോടൊപ്പം എന്നും. ഉമ്മ ഇത്രേ ഉള്ളൂ. ഈ കുട്ടിയെ കുറിച്ച് പലരും പറയും ഭയങ്കര തന്റേടിയാണ്, എന്താണെന്നറിയോ പ്രയാഗ എന്ന് പറയുന്നത്. റോഷൻ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്രേ ഉള്ളൂ, ഒന്ന് തൊട്ടാല് എന്താ പറയാ അങ്ങ് പോവാണ്. എനിക്കറിയാം, ഞാൻ ഈ ഡി എൻ എ കുറിച്ചൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും അമ്മയും അച്ഛനും അവിടെ റെഡി ആകും എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് അവിടെ എത്തിച്ചു കണ്ടു. മാത്രമല്ല പ്രയാഗ, ഈ അമ്മയാണ് പ്രയാഗയുടെ ഏറ്റവും വലിയ വെല്ലുവിളി. അമ്മയുടെ സൗന്ദര്യമോ ടാലന്റോ സ്കിൽസോ മാത്രല്ല, അമ്മ എന്ന് പറയുന്ന ആ ഒരു ലേഡി അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്ന ഹ്യൂമൻ ബീങ്, അപ്പയും പെടും അതിനകത്ത്. പക്ഷെ എന്റെ അമ്മ അപ്പ കുറച്ചുകൂടി പോസിറ്റീവാ, നീ അപ്പയുടെ മോളാന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെയാണ് ആദ്യം. പക്ഷേ
മറ്റേ പുള്ളിക്കാരത്ത് കേറിട്ട് അതുകൊണ്ട് ഹെഡ് ചെയ്ത് മാറ്റി. അമ്മ എപ്പോഴും എന്നോട് പറയുന്ന ഒരു കാര്യമുള്ളൂ, ക്യാരക്ടർ കംസ് ബിഫോർ എനിത്തിങ്, ബിഫോർ കോമ്പിറ്റൻസ്, ബിഫോർ ബിഫോർ വിന്നിങ്, ബിഫോർ ഫെയിലിയർസ്, ബിഫോർ സക്സസ്, എനിത്തിങ്. Anything, character, your character should be the uppermost. Yes. ഈ പ്രയാഗ നല്ലൊരു പാട്ടുകാരിയാ റോഷൻ അറിയോ? ഞാൻ കേട്ടിട്ടുണ്ട് ഇവള് പാടുന്നതിന്റെ ഒരു വീഡിയോ. ഞാൻ പാടുമെന്ന് ചോദിച്ചപ്പം പറഞ്ഞു. ഞാൻ വേണമെങ്കിൽ പിന്നെ പ്രയാഗരെ പാട്ടിലേക്ക് വേണമെങ്കിൽ ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം നോക്കാം. പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചിൽ ബാൻഡടി മേളം, പെരുന്നാളിന് പള്ളിയിലെത്തിയതെന്ത് കൊതിച്ചാണ്. അന്നാ വഴി വരവിന് കാരണം അവളുടെ കരുനീല കണ്ണ്. അവളൊരു ക്രിസ്ത്യാനി പെണ്ണ്. എത്ര നന്നായിട്ട് പ്രയാഗ പാടും. ഇനി ഒന്ന് പാടിക്കൊടുക്ക്, ഞാൻ ഇനി ട്രിഗർ ചെയ്ത് തന്നു. ഇത് അപ്പയ്ക്കും അമ്മയ്ക്കും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണം. ആയിരം എനിക്കൊന്നും ഇടയ്ക്ക് പ്രയാഗ ഈ പാട്ടിലും കൈവെക്കണം. പക്ഷെ റോഷൻ റോഷൻ പാടില്ലേ? എനിക്ക് വേണ്ടി മാത്രം ആണോ? എനിക്ക് എനിക്ക് മാത്രമേ ഇഷ്ടം. മറ്റ് പലർക്ക് വേണ്ടി പണ്ട് പാടിക്കൊടുത്തിരുന്ന കാര്യമൊക്കെ എനിക്കറിയാം. ഞാനത് പറയണം റോഷനെ കണ്ടത്ര ഞാൻ ഇപ്പൊ വിളിച്ചത്. അയ്യോ പറഞ്ഞ് കള്ള വന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞു എന്താ സംഭവിച്ചെന്ന് ഞാൻ ആദ്യം പറയണ്ട. ഞാനൊന്നും പറഞ്ഞു ഇതിങ്ങ പി ടി സാറ് കണ്ടിരുന്നില്ല, അതിന്റെ തൊഴിച്ചു പുറത്താ. അയ്യോ അയ്യോ, ഞാൻ റോഷൻ ഒരിക്കലും ജെ ബി ജംഗ്ഷൻ കളം പറയുന്നു. സർ സംഭവിച്ചത് ഞാൻ സംഭവിച്ചപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ, ഞാൻ എനിക്ക് വേണ്ടി മാത്രമേ പാടുള്ളൂ. ഞാൻ ഒരു കൊല്ലം എഞ്ചിനീയറിംഗിന് പഠിച്ചത് ഡ്രോപ്പ് ചെയ്ത് പോയ സ്ഥലത്തേക്ക് തിരിച്ചു വന്നതാണ്. എനിക്കറിയില്ല, കൂടെ പഠിച്ചതിന് വേണ്ടി മാത്രമേ പാടുകയുള്ളൂ. ഞാൻ അങ്ങനെ ഒരാളാണ്. പ്ലേറ്റോയും സോക്രട്ടീസും കഴിഞ്ഞ ശേഷം സ്വന്തമായി പാട്ട് പാടി ആസ്വദിക്കുന്ന ഒരാൾ ഞാനാണ് എന്നൊക്കെ വലിയ ഡയലോഗ് വെച്ചിട്ടാണ് ഇതാ പറയാ. Hi Prayaga, we are here, but you're not there. We are really missing you. I hope you're also missing us. Let's say wish you all the best and hope to work with you again. What are you doing now? Don't be naughty, okay? You're such a naughty girl. Hi Roshan, kaise ho? Main bahut impress ho gayi thi mujhe dekhkar. तुम्हारी हिंदी इतनी अच्छी है, लगता ही नहीं कि आप साउथ से बिलोंग करते हो. एनीवे काम बहुत अच्छा किया है और मैं चाहती हूँ कि तुम बहुत 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 और काम करो और बहुत आगे बढ़ो. आई विश यू ऑल द बेस्ट एंड प्लीज़ बी इन टच, ओके? बाय. सरीना मैम, ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ മലയാള സിനിമയ്ക്കും മറ്റു സിനിമകൾക്കെല്ലാം പ്രദാനം ചെയ്തു. എനിക്ക് നിങ്ങൾക്ക് കിട്ടിയൊരു അനുഗ്രഹമാണ്, അതായത് അല്ലേ, ഇങ്ങനെയുള്ള ആൾക്കാരെ കൂടെയൊക്കെ അഭിനയിക്കാൻ കഴിയുക, അവരൊക്കെ ഇങ്ങനൊരു ഷോയിൽ വന്ന് നിങ്ങളെക്കുറിച്ച് വലിയ വലിയ കാര്യങ്ങൾ പറയുക, ചില സത്യങ്ങളും പറയുക, ഷീസ് വെരി നോട്ടി എന്ന് പറയുക. നോക്ക് റോഷൻ, മാത്രമല്ല റോഷൻ മുംബൈക്കാരനാണെന്നൊക്കെ പറഞ്ഞ് പലരെയും പണ്ട് പറ്റിച്ചിരുന്നു, പക്ഷെ പിന്നീട് മുംബൈയിൽ എത്തിപ്പെട്ടു. എന്തായാലും ഹിന്ദി പഠിച്ചു. ശരിക്കും റോഷനെ പറ്റിച്ചത് സെറീന മാമാണ്. ഈ കഥ ഇവിടെ പറയാം. അങ്ങനൊരു കഥയുണ്ട്. അപ്പം സെറീന മാമിനെ കൂടുതൽ അറിഞ്ഞപ്പോൾ, ഷീ ഈസ് എ നോട്ടി ഗേൾ, അവിടെ അങ്ങനെ ഒരു ഏറ്റവും യങ്സ്റ്റ് ആയിട്ടുള്ളത് സെറീന. ശരിക്കും ചില ആൾക്കാരെ ഉണ്ടാവുള്ളൂ ജെനുവിൻലി പ്രായം കൂടി പോകും തോറും ആ ഒരു പ്രായം കൂടിയാലും ആ ഒരു റോഷനെ ഏത് പണിയാണ് സെറീന മാം കൊടുത്തത്? അത് ഞങ്ങള് ഹൈദരാബാദ് ഷൂട്ട് ചെയ്യാൻ പോയി. ഇതിന്റെ കുറച്ച് ഭാഗം നമ്മള് രാമോജി ഫിലിം സിറ്റിയിലാണ് ഷൂട്ട് ചെയ്തത്. ഞാനും സെറീന മാമും വരുന്നുണ്ടായിരുന്നു. അപ്പൊ റോഷൻ ആ സമയത്ത് മുംബൈയിലാണ്. അപ്പൊ സെറീന മാമിന്റെ അടുത്ത് ചോദിച്ചു, പ്രയാഗ റോഷൻ നമ്പർ ഉണ്ടോ? നമുക്ക് അവന്റെ നമ്പർ എന്തായാലും ഇല്ല, അത് എന്തായാലും മിസ്സായി, നീ ഒന്ന് തരുമോ എന്ന് ചോദിച്ചു.
പിന്നെ തരാമല്ലോ, രണ്ട് നമ്പർ എന്തോ ഉണ്ട്. എന്നിട്ട് നമ്പർ കൊടുക്കും. സെറീന മാം വിളിച്ച് കാറിൽ ഞങ്ങൾ ട്രാവൽ ചെയ്തോണ്ടിരിക്കുകയാണ്. വിളിച്ചിട്ട് ഹലോ റോഷൻ, ഐ ആം എ ഫാൻ എന്ന് പറഞ്ഞു. പ്രാങ്ക് ചെയ്താണ് ഇവിടുന്ന് ഒരാള്. ഹലോ മെനു സ്പീക്കിംഗ് എന്നൊക്കെ. മൈ നെയിം ഇസ് എന്താ എന്തൊരു പേര് പറഞ്ഞു. മൈ നെയിം ഇസ് എലിസബത്ത് എന്നെന്തോ പറഞ്ഞു. അപ്പൊ ഹായ് എലിസബത്ത് എന്നാ അവിടുന്ന് പറഞ്ഞു. ഹായ് എലിസബത്ത്, കേക്ക്. ഹായ് എലിസബത്ത്, മെനു വൈ യു കോൾ മീ സോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ആള് ഫോൺ വെക്കുന്നില്ല. റോഷൻ, യു നോ വാട്ട്, ഐ റിയലി ലൈക്ക് യു, I think I love you, I'm crush on you എന്നൊക്കെ പറഞ്ഞ് മാം ഓവറാക്കി. ഇതൊന്നും മനസ്സിലാവുന്നില്ലാണെന്നോ, സെറീന മാം ആണെന്നോ ഒന്നും മനസ്സിലാ. അവിടെ എലിസബത്ത് ഈ സീനോ, ഐ ആം കമ്മിറ്റഡ്, യു നോ. ഞങ്ങക്കറിയാലോ കമ്മിറ്റഡ് അല്ല, സിംഗിൾ ആണെന്നൊക്കെയാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ചോദിച്ചു, സെന്റ ചോദിച്ചു, ഓ റിയലി സാഡ്, മെനു ഹൂ ഷീ ഫ്രം ദ ഇൻഡസ്ട്രി, ഷീ ഇൻ ദ ഫിൽംസ്. നാം ഭയങ്കര ഇതായിട്ട്. അപ്പം റോഷൻ പറഞ്ഞു, യെസ് ഷീ ഫ്രം ദ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, മോനെ ആരാടാ കുട്ടി ചോദിച്ചു. അപ്പൊ ഹലോ, എനിക്കിതെല്ലാം മനസ്സിലായിരുന്നു. നേരത്തെ പറഞ്ഞു വെറുതെ അവരുടെ ഇത്രയും ബുദ്ധിയുള്ള ഇത്രയും നല്ലൊരു നടൻ. ഇതൊരു പുള്ളിക്കൊരു വീക്ക്നെസ് ആണ്, പരിചയമില്ലാത്തോണ്ടിരിക്കുന്ന എല്ലാരും ഓർത്തു വെച്ചു. ഇത്രയും നല്ലപോലെ ഒരാളെ പ്രാങ്ക് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര ഒരു കഴിവാണ്. ആ വോയിസ് കംപ്ലീറ്റ്ലി മാറി. എന്റെ മുമ്പിൽ അന്നേരം നിന്നിരുന്നത് 21 വയസ്സുള്ള ഇംഗ്ലീഷും ഹിന്ദിയും നല്ല ഉഗ്രനായിട്ട് കലക്കി ഉപയോഗിക്കുന്ന സുന്ദരിയായ ഒരു ചെറുപ്പക്കാരി. പിന്നെ എങ്ങനെ നമ്മൾ സംസാരിക്കായിരിക്കും. ഇല്ല പക്ഷെ എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യം കേട്ടില്ല, പിടിച്ചു നിന്ന് പോയി. ഈ സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ ഇതിപ്പം ആരോ പറഞ്ഞ പോലെ നമ്മൾ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുമ്പോഴൊക്കെ എല്ലാം വരണ്ടേ? അല്ലെങ്കിൽ പിന്നെ പ്രയാഗ ചോദിക്കും, ഈ ബ്രിട്ടാസ് എന്തൊരു മണ്ടനാണ്, ഇങ്ങനെ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ട് അതിനെക്കുറിച്ച് ചോദിച്ചില്ല കേട്ടോ, ഇയാള് പോരാ എന്നൊക്കെ പറയും. ഒരിക്കലും അങ്ങനെ ചിന്തിക്കണില്ല സർ, അങ്ങനെ ഒരു ധാരണയെ സാറിനെ പറ്റി ആർക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, പ്രയാഗ ചിന്തിച്ചില്ലെങ്കിൽ പ്രയാഗയുടെ അപ്പയും അമ്മയും ചിന്തിക്കും. പക്ഷെ ഞാൻ ഒരു തരത്തിലും ഒരു ചോദ്യങ്ങളും ചോദിക്കില്ല തീരുമാനിച്ചു വരട്ടെ ഒരാള്. എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, കാര്യം നമ്മുടെ സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയത്താണ്, ഷൂട്ടിൻ്റെ ഷെഡ്യൂൾ ആകുന്ന സമയത്താണ്, സ്കെഡ്യൂൾ ഐ മീൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത്. എന്തോ മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള, മേക്കപ്പ് മാനുമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നം നടക്കുന്നത്. അപ്പോൾ എന്നെ ഒരുപാട് പേര് എന്നോട് വിളിച്ച് ചോദിച്ചു, നിങ്ങളുടെ സെറ്റിലാണോ അത് നടക്കുന്നത്, നിങ്ങളുടെ സെറ്റിലാണോ എന്നുള്ള കാര്യം എന്നോട് ചോദിക്കാനുണ്ട്. സത്യം ഈ ഒരു വിഷയം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നു. കാര്യം നമ്മുടെ സെറ്റിൽ പ്രയാഗ മേക്കപ്പേ ഉപയോഗിച്ചിട്ടില്ല, ഒരു രീതിയിലുള്ള മേക്കപ്പും പ്രയാഗ ഉപയോഗിച്ചിട്ടില്ല, ലിപ്സ്റ്റിക്ക് പോലും പ്രയാഗ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാതിരിക്കുന്നതിൽ പ്രയാഗയ്ക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടി ഒരു 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 ഇഷ്യൂ, മേക്കപ്പ് മാനുമായിട്ടൊരു ഇഷ്യൂ ഉണ്ടാകുന്നത് കേട്ടപ്പോഴത്തേക്കും എനിക്ക് അങ്ങനെ അത്ഭുതം തോന്നിയിരുന്നു. ശരിക്കും എന്തായിരുന്നു, എന്താണ് മേക്കപ്പ് എന്ന് പറയുന്നൊരു സംഭവത്തിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകാൻ കാരണം? കണ്ടോ പ്രയാഗ, ഞാൻ ഇങ്ങനത്തെ ഒരു അസുഖകരമായ ചോദ്യം ചോദിക്കില്ല എന്ന് തീരുമാനിച്ചു. പക്ഷേ നോക്ക്, പ്രയാഗയുടെ തന്നെ സംവിധായകനാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. എന്നെ തെറ്റു പറയാൻ പറ്റുമോ സാർ? അതിനെ ഇതൊരു അങ്ങനത്തെ ഒരു ചോദ്യമല്ലല്ലോ, ഇത് ചോദിക്കേണ്ട ചോദിക്കേണ്ട എന്നോട് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അത് ഞാൻ ശരിക്കും പറഞ്ഞ അരുണേട്ടന് കാര്യം എന്താണെന്ന് അറിയാം, രാംലീലയുടെ ഡയറക്ടറാണ് അരുൺ. മേക്കപ്പ് ഓയ്യോ, അത് ഞാൻ പറയാം, അതിലേക്ക് നമുക്ക് വരാം. എന്നിട്ട് വേണമെങ്കിൽ അടുത്ത പടത്തിൽ ഒരു ചരിത്രപടം വരും, റാണി ജാൻസി എന്നുള്ള പേര്. അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഷോർട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ, നോക്കാലോ വാക്കാലോ സ്പർശനത്താലോ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു പുരുഷന്റെയോ ശരീരത്തിൽ അനുവാദമില്ലാതെ തൊട്ട് കഴിഞ്ഞാൽ അത് ധൈര്യപൂർവം നേരിടാനും അലറി വിളിച്ച് ഒച്ച വെച്ച് ഇത് ചെയ്യാനുള്ള ചങ്കൂറ്റവും ചങ്കുറപ്പും
ഈ തലമുറക്കുണ്ട്. ഈ തലമുറയിലെ ഒരു പെൺകുട്ടി മാത്രമാണ് ഞാൻ. ഇതാണ് അമിതാഭ് ബച്ചൻ അഭിനയിച്ച പിങ്ക് എന്നുള്ള സിനിമയുടെ തീമാണത്. നോ ഈസ് എ നോ. നോ ഇസ് എ നോ, യെസ് ഇസ് എ യെസ്. യെസ് ഓ നോ പറയാനുള്ള ധൈര്യം വേണം. ഇത്രയേ ഉള്ളൂ സർ. പിന്നെ ഇറ്റ് വാസ് ജസ്റ്റ് അഭിപ്രായ വ്യത്യാസങ്ങൾ, ഒപ്പീനിയൻ, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. എവിടെയും അതൊരു മാരേജിൽ ഉണ്ടാവാം, നമുക്കതൊരു ഫിലിംസിൽ ഉണ്ടാവാം, നമുക്ക് ഇവിടെ ഉണ്ടാകാം, എവിടെ വേണമെങ്കിലും ഉണ്ടാവാം. മര്യാദ, മാന്യത, ഇതെല്ലാം രണ്ട് കൂട്ടരും കീപ്പ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ വാട്ട് ഐ ആം വെരി പ്രൊഫഷണൽ അറ്റ് വർക്ക്. ഐ ട്രൈ മൈ മാക്സിമം ടു ബി, ബിക്കോസ് ഇത് ഒരു ഈസി സ്പേസ് അല്ല. സംഭവിച്ചത് എന്താണെന്ന് ഇവിടെ വിവരിക്കുന്നില്ല സർ ഞാൻ. സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറയാൻ പോവാണെന്നാണ്. അല്ല, അതൊരു ലോങ് സ്റ്റോറിയാണ്. ബട്ട് ടു കട്ട് ദി ലോങ് സ്റ്റോറി ഷോർട്ട്, ഷോർട്ട് ഐ വിൽ മേക്ക് ഇറ്റ് ഷോർട്ട്. ഇറ്റ് വാസ് ജസ്റ്റ് എ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. ആൻഡ് ദ എന്താ പറയാ, അതില് ദ മാൻ എന്ന് പറയാം. ദ മാൻ ഡിഡ്ന്റ് ടോക്ക് ടു മീ ദ റൈറ്റ് വേ ഹി ഷുഡ് ഹാവ്, ഡിഡ്ന്റ് ബിഹേവ്, ആൻഡ് ഓൾസോ ഹി മാൻ ഹാൻഡിൽഡ്. അപ്പം ഈ മൂന്ന് കാര്യങ്ങളും വന്നപ്പം I said, yes, we are going to the police nu parnu. Police station, we are going to the police station, we are going to deal it like that nu parnu. Pinne adu solved aayi, angana thanne solve cheyyan nalla idilayi. Adheham sorry parnu, adu solved aayi issue aanu. Pinne njan kaanunnathu social media la enikku calls varuvaanu. സോഷ്യൽ മീഡിയയിൽ പ്രയാഗ മാർട്ടിൻ ഇന്ന സെറ്റിൽ ഇന്ന ആളെ തല്ലി എന്ന് പറഞ്ഞൊരു ആരോപണം വരുന്നുണ്ട് പ്രയാഗ, വാട്ട് ഇസ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, പോരട്ടെ, യു ഹാവ് സൈബർ സെൽ ഹിയർ. അപ്പൊ തന്നെ ഞാൻ പോയി സൈബർ സെല്ലിൽ കംപ്ലൈന്റ് ചെയ്തു. അപ്പോ എന്താന്ന് പറഞ്ഞാല്, ഇത് ആരാണോ പോസ്റ്റ് ആക്കി ഇട്ടത്, അവര് മാത്രമല്ല പോസ്റ്റ് ആക്കി ഇട്ടതും ഷെയർ ചെയ്തതും പിന്നെ ഈ ഇല്ലാത്ത ഫോൾസ് ന്യൂസ് എല്ലാവരും സൈബർ സെല്ലില് അവിടെ മുൻപാകെ അവര് പ്രസന്റ് ആയി. അങ്ങനെ ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തു. കാരണം ഫൈനലി എന്തെങ്കിലുമൊക്കെ ആയി കഴിയുമ്പം നമ്മൾ ചെയ്യേണ്ടത് ചെയ്തില്ല. സോഷ്യൽ മീഡിയ ചീത്തയാണ് അല്ലെങ്കിൽ അത് ഞാൻ ഒരിക്കലും പറയില്ല. നമുക്ക് അതിനുള്ള മെച്യൂരിറ്റി മതി. അതായത് പ്രശ്നങ്ങളോ നമ്മൾക്ക് അത് സർക്കംസ്റ്റൻസ് ആണ്. ലൈഫിൽ എന്തും നടക്കാം. ഞാൻ ഒരു സപ്ലിമെന്ററി ആയി ചോദിക്കുന്നത്, പ്രയാഗ മലയാള സിനിമ അല്ലെങ്കിൽ ഈ സിനിമാ വ്യവസായത്തിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്ന സമയം, ഒരുപാട് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി. പല നടികളും ദേ കെയിം ഫോർവേർഡ് ആൻഡ് റിവീൽ ലോട്ട് ഓഫ് തിങ്സ്. മാത്രമല്ല അവര് ഇൽ ട്രീറ്റ്മെന്റിന് വിധേയരാകുന്നു. ഈവൻ സംതിങ് കോൾ കാസ്റ്റിംഗ് കൗച്ച് ഈസ് ദിയർ. ആൾക്കാരോട് മോശമായി പെരുമാറുന്നു. ആസ് എൻ ആക്ട്രസ്, നിങ്ങളിപ്പം പ്രയാഗ ഇപ്പൊ കുറച്ചു കാലം ആയല്ലോ ഈ സിനിമയില്, ഇങ്ങനെയുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും ഇല്ല. ദിസ് ഇസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ബട്ട് വാട്ട് ഐ ഹാവ് ടു സേ ഇസ് ദാറ്റ് ആർക്ക് എന്ത് സംഭവിച്ചു, സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതിൽ ഉപരി എന്ത് ജീവിതത്തിൽ സംഭവിച്ചാലും നേരിടാനുള്ള ചങ്കൂറ്റം, നേരത്തെ പറഞ്ഞ പോലെ അതും അത് എങ്ങനെ വേണം ഡീൽ ചെയ്യാൻ എന്നുള്ളൊരു അറിവ്, ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. സിനിമാ സംവിധായകന്മാർ, നിർമ്മാതാക്കൾ, ഒരുപക്ഷെ ഒരു നടിയുടെ അഭിനയ ചാതുര്യത്തിനപ്പുറത്ത് പലതും ആഗ്രഹിക്കുന്ന കാലഘട്ടമാണെന്ന് ചില നടികൾ തന്നെ പറഞ്ഞിരിക്കുന്നു. ആ രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള? നോ വേ, ഇസ് നോട്ട് അറ്റ് ഓൾ സർ. ഞാൻ ബിലീവ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, സിനിമയിൽ നിന്ന് മാത്രമല്ല അല്ലാതെയും പുറത്തേക്ക് ഞാൻ ഇവിടുന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുരുഷന്മാരുണ്ടാവുമല്ലോ, ഞാൻ എന്ത് വൈബാണോ അവിടേക്ക് കൊടുക്കുന്നത് ആ വൈബ് തന്നെയാണ് എനിക്ക് തിരിച്ചു കിട്ടുന്നത്. ഇനി അതല്ല, ഞാൻ ശരിയായ വൈബ് കൊടുത്തു എന്നിട്ടും എനിക്ക് വേറെ തരത്തില് വൈബ് കിട്ടുകയാണെങ്കിൽ ഡീൽ വിത്ത് ഇറ്റ്, ഡീൽ വിത്ത് ഇറ്റ്. എന്താണോ നമ്മൾ ചെയ്യേണ്ടത് അത് ചെയ്തിരിക്കണം, അവിടെ മടിക്കരുത്. നല്ല തന്റെടിയായിട്ടുള്ള കുട്ടിയാണ് കേട്ടോ പ്രയാഗ. ഈ ധൈര്യം പിന്നെ അപ്പയിൽ നിന്നാണോ അമ്മയിൽ നിന്നാണോ കിട്ടിയത്? അയ്യോ, ഡെഫിനറ്റ്ലി മൈ മദർ, അമ്മയിൽ നിന്നാണ്. പക്ഷെ അപ്പ ഇസ് ദാറ്റ് സപ്പോർട്ട് സിസ്റ്റം. പല്ല് താഴ്ത്തി ഇടുന്ന പരിപാടിയാണോ അമ്മയിൽ നിന്ന്? അപ്പയ്ക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് നേരത്തെ തോന്നിയിരുന്നു, മൂപ്പറെ പുറത്ത് കണ്ട ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോ അപ്പയ്ക്ക് പേടിയാണ്. ഞാൻ എവിടെങ്കിലും ഞാൻ ഓടിയാ പേടിയാ, ചാടിയാ പേടിയാ. അപ്പ ഭയങ്കര ഓവർ പ്രൊട്ടക്റ്റീവ് ഡാഡാണ്. അമ്മ കാറിലാണോ കുതിരപ്പുറത്താണോ യാത്ര ചെയ്യുന്നത്? അമ്മ അമ്മയെ പറ്റി ഒരു പറഞ്ഞാല് പെട്ടെന്ന് വന്ന ചോദ്യമാണ്. ഒരു പ്രശ്നമില്ല. അതായത് പിന്നെ പ്രയാഗ അമ്മ യാത്ര ചെയ്യുന്നത് കാറിലല്ല കുതിരപ്പുറത്താണ് എന്ന് ജോൺ ബ്രിട്ടസ്. എന്ന് ജോൺ ബ്രിട്ടസ് അല്ല എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ആ ചോദ്യം കറക്റ്റ് ചോദ്യമായിരുന്നു. ഞാൻ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു വിക്ടിം ആയി കഴിഞ്ഞാൽ ഞാൻ കുഴപ്പമില്ല, അത് എനിക്ക് ഡീൽ ചെയ്യാൻ അറിയാം. പക്ഷെ എന്റെ അമ്മയും അപ്പയെ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ അത് കളി വേറെയാവും. അടുത്ത കേസ് ഇതാ, ഇതെങ്കിലും വലിയ വാർത്തയാക്കുന്നുണ്ടെങ്കിൽ ദയവീത് ശ്രദ്ധിക്കുക. സൈബർ പോലീസ് പോകാൻ വേണ്ടി നിങ്ങൾ തയ്യാറെടുത്തുള്ളൂ. പക്ഷെ നമുക്ക് റോഷനെ അങ്ങനെ വിട്ടാ പറ്റില്ല. ഹായ് മോനു, നീ ഇപ്പോ പഴയ നാടകങ്ങളിൽ നിന്നും
ഉയർന്ന് സിനിമയുടെ ഒരു ലോകത്ത് എത്തിയിരിക്കുകയാണ്. നിൻ്റെ ഒരു കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാലോ? പണ്ട് സ്കൂളിൻ്റെ അവധിക്കാലത്ത് അച്ചാച്ചൻ കഥകൾ പറഞ്ഞു തന്ന ഒരു ഓർമ്മ, അതിലേക്ക് നമുക്കൊന്ന് പോയാലോ? അച്ചാച്ചൻ്റെ തോളിൽ കിടന്നും മടിയിലിരുന്നും പഴയ കഥകൾ കേട്ട്, കഥകൾ കേൾക്കുക മാത്രമല്ല അച്ചാച്ചൻ അഭിനയിച്ച് കഥകൾ പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയായിരുന്നല്ലോ. ഷേക്സ്പിയറിൻ്റെ കൃതികൾ പോലും അഭിനയിച്ച് കാണിച്ച് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി തന്നിരുന്ന ആ ഒരു കാലം, അത് നിന്നെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്? നിൻ്റെ ഇപ്പോഴത്തെ അഭിനയ ജീവിതത്തിൽ അതിന് അതിൽ നിന്ന് നിനക്ക് എന്ത് പ്രചോദനം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്? റോഷൻ്റെ അമ്മ അമ്മയാണ്. അപ്പോൾ ഈ റോഷൻ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് കഥകൾ കേൾക്കുന്ന ആളാണ്. ഇപ്പോൾ കഥകൾ പലരെക്കുറിച്ചും പ്രചരിപ്പിക്കുന്ന വെറുതെ അല്ല എന്നാണ് റോഷനെ കുറിച്ച്. ഞാൻ ചെയ്തിട്ടുള്ള നല്ല കാര്യം എല്ലാം വന്നിട്ടുള്ളത് അച്ചാച്ചനെന്ന്. എനിക്ക് 4 വയസ്സുണ്ടായിരുന്നപ്പോഴത്തേക്ക് അച്ചായൻ മരിച്ചുപോയി. അമ്മ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ 4 കൊല്ലത്തിനിടയിൽ സംഭവിച്ചതാണ്. അപ്പം ഞങ്ങൾ 10 കസിൻസ് ഉണ്ട് ആലുമൂട്ടിലെ വീട്ടിൽ, അതായത് അമ്മയുടെ സൈഡിൽ. അച്ചായൻ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു, ഒരു പ്ലെയർ ആയിട്ടായിരുന്നു, ഡയറക്ടറായിരുന്നു, ഒരു ട്രാൻസ്ലേറ്ററായിരുന്നു. കൂടാതെ അച്ചായൻ തന്നെ എഴുതിയിട്ടുള്ള കുറച്ച് ചെറിയ ചെറിയ പീസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഹി വാസ് എവറിതിങ്. ചങ്ങനാശ്ശേരിയിലൊക്കെ ഇപ്പോൾ ചെന്നാലും എ അഗസ്റ്റ് എന്നുള്ള പേര് പറഞ്ഞ് ആരെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ഈ എൻജിനീയറിംഗ് ഒക്കെ വിട്ട് പതുക്കെ നാടകങ്ങളൊക്കെ ചെയ്തു തുടങ്ങുന്ന സമയത്ത് എൻ്റെ അമ്മച്ചി ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത്, 10 പേരിൽ അവസാനത്തവനായിരുന്നു നീ, നീയും കൂടി ഈ വഴിക്ക് പോയില്ലെങ്കിൽ വേറെ ആരും ഇല്ല, ആരെങ്കിലും ഒരാളെങ്കിലും പോകണ്ടേ എന്നുള്ളത്. അപ്പം ഞാൻ ഈ വലുതായിക്കൊണ്ടിരുന്ന ടൈമിൽ എൻ്റെ ചേച്ചിയിൽ നിന്നും പിന്നെ എൻ്റെ കസിൻസിൽ നിന്നൊക്കെ അച്ചായനെ പറ്റിയിട്ടുള്ള ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കിനും പുറത്തുള്ള ആൾക്കാർ, നാട്ടുകാരിൽ നിന്നും ബന്ധുക്കാരിൽ നിന്നൊക്കെ കേട്ടു തുടങ്ങി. അങ്ങനെ അച്ചായനിൽ നിന്ന് കേട്ടിട്ടുള്ള കഥകളൊക്കെയാണ് എപ്പോഴും ഒരു ഇൻസ്പിറേഷൻ. നമുക്ക് എല്ലാവരും ചോദിക്കുള്ള ഒരു മോഡൽ പേഴ്സൺ ഉണ്ടോ, ആരെങ്കിലും ഒരാളുണ്ടോ ഇൻസ്പയർ ചെയ്യുന്ന, അങ്ങനെ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അച്ചായൻ തന്നെയാണ്. അമ്മച്ചിയിൽ നിന്ന് ഇപ്പം ഞാനും എൻ്റെ ചേച്ചിയും കൂടെ അച്ചായനെ പറ്റിയും ആ വീടിനെ പറ്റിയും ഒരു ബുക്ക് എഴുതുന്നു. ഈയിടെ ഇവിടെ വെച്ച് ഒരു ഓപ്പൺ എയർ ഫിലിം സ്ക്രീനിങ്ങിന് ഞാൻ അപ്രതീക്ഷിതമായിട്ട് ഞാൻ പോയിരുന്നു. പക്ഷെ അവിടെ ഞാൻ ചെന്നപ്പോൾ അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരുന്ന സിനിമ ഡോട്ടി ഡാൻസിങ് ആയിരുന്നു. നീ ആദ്യമായി ഒരു പ്രൊഫഷണൽ തിയേറ്റർ ഗ്രൂപ്പിനൂടെ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്ത പ്ലേ, അതിലെ ഒരു ക്യാരക്ടറായിരുന്നു. അന്ന് ഞാൻ ആ സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് മൊത്തം ഓർത്തത് നിന്നെ പറ്റിയാണ്. ഇതെല്ലാം കഴിഞ്ഞ് പിന്നീട് നീ ഫിലിം ഫീൽഡിൽ ആദ്യമായി അഭിനയിക്കുന്ന ഒരു സമയത്ത്, ഒത്തിരി ആശങ്കകളും പ്രതീക്ഷകളും ഒക്കെ ഉള്ള ഒരു സമയത്ത് നിന്റെ സ്വപ്നങ്ങളെ പറ്റിയും ആഗ്രഹങ്ങളെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അന്ന് നീ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഇന്നും ഓർക്കുന്നു. നീ എന്നോട് അന്ന് പറഞ്ഞത്, കൊക്കുച്ചി, എനിക്ക് ഈ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ വലിയൊരു സ്റ്റാർ ആവുന്നതിനേക്കാളും ഉപരി മീനിങ് ഫുള്ളായ, ആൾക്കാർ ഓർത്തിരിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, അപ്രീഷിയേറ്റ് ചെയ്യുന്ന സിനിമ കൊണ്ടുവരണം, അതാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന് നീ പറഞ്ഞു. നിന്റെ ആ ഒരു ഹ്യൂമിലിറ്റി, ആ ഒരു നിന്റെ ഫീൽഡിനോടുള്ള ആ ഒരു ആത്മാർത്ഥത, അതാണ് എനിക്ക് നിന്നിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്വാളിറ്റി. ഒരുപാട് പേരുടെ പേറ്റർനേജിലാണ് റോഷൻ വളർന്നിരിക്കുന്നത്. അയ്യോ ചേച്ചി ഒന്ന്, ഇവരാരും ചേച്ചി ഞാൻ വളർന്നു വരുന്ന ടൈമിലൊക്കെ ഭയങ്കര ഒരു ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഒരു ഫിഗറായിരുന്നു ആക്ച്വലി. കാരണം ഞങ്ങൾ തമ്മിൽ 4 വയസ്സിന് വ്യത്യാസമുണ്ട്. അപ്പോൾ കുഞ്ഞിലെ അഫ്കോഴ്സ് നമ്മൾ വളർന്നു വരുമ്പോഴത്തേക്കിനുള്ള അടി തല്ല് ബഹളം എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞൊരു ടൈമായപ്പോഴത്തേക്കിനും ഞങ്ങൾ രണ്ടുപേരും രണ്ട് മുറിയിലായി ലിറ്ററലി. ഞങ്ങളൊരു കുറച്ചുകൂടി വലിയൊരു വീട് വെച്ച് മാറിക്കഴിഞ്ഞപ്പോൾ മുതൽ രണ്ടുപേരും അവരവരുടെ മുറിയിൽ കഥകടച്ചിരിക്കുന്ന ഒരു ടൈം വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾ കോളേജിലേക്ക് പോയി, ഞാൻ വേറെ പല കോളേജുകളിലും പല വഴിക്കും ഒക്കെ ആയി. അവൾ പലയിടത്ത് ജോലി ചെയ്യുന്നു. ഞങ്ങൾ ഒരിക്കലും ഒരു സിറ്റിയിൽ. റോഷൻ, നീ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കാലം ഓർക്കുന്നുണ്ടോ? കുസാറ്റിൽ 1ാം വർഷ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്നപ്പോൾ ഒരു ദിവസം നീ എന്നോട് പറഞ്ഞു, അങ്കിളെ, ഞാനിനി ഇതിന് കണ്ടിന്യൂ ചെയ്യുന്നില്ല, എഞ്ചിനീയറിംഗ് നിർത്തുകയാണ്, BSc ഫിസിക്സിന് ജോയിൻ ചെയ്യുകയാണെന്ന് പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ നിന്റെ ഈ തീരുമാനം ഞാൻ നമ്മുടെ വീട്ടുകാരുടെ മുന്നിൽ അവതരിപ്പിച്ചു. നീ അതിനുശേഷം മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെ BSc ഫിസിക്സിന് ജോയിൻ ചെയ്തു. പക്ഷെ പിന്നീട് ഞാൻ അറിഞ്ഞു നീ ഫിസിക്സ് റിസർച്ച് ഒന്നും അല്ല, ഫിസിക്സ് പഠനമൊന്നും അല്ല, നീ അവിടെ സിനിമയിലും നാടകത്തിലും ഒക്കെ അഭിനയിച്ച് നടക്കുകയാണെന്ന്. ഡോക്ടർ, നീ ഈ കഥകളൊക്കെ ഓർക്കുന്നുണ്ടോ? എന്നെയും എല്ലാവരെയും പറഞ്ഞ് വിട്ടികളാക്കിയ ഒരു കഥ, ആ കഥയൊക്കെ പ്രേക്ഷകരുടെ മുന്നിൽ ഒന്ന് പങ്കുവെച്ചാൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. സന്യങ്കൾ എന്റെ അങ്കിളാണ്. റോഷന്റെ ഈ കുരുത്തക്കാടെല്ലാം പ്രോത്സാഹിപ്പിച്ചു. സന്യങ്ങളുടെ വീട്ടിലായിരുന്നു ഞാൻ കുസാറ്റി പഠിക്കുന്ന സമയത്ത്. ഈ ഹോസ്റ്റലിൽ വലിയ വലിയ പ്രശ്നങ്ങളും വലിയ വിമിഷ്ടം ഒക്കെ ആകുമ്പോൾ സന്യങ്ങളുടെ വീട്ടിലേക്ക് വരും. അവൾ 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ, ഉണിച്ചിറയിലാണ് അവർ താമസിക്കുന്നത്. എൻ്റെ ആഴടുത്തും അമ്മയടുത്തും ഒക്കെ ആദ്യം എഞ്ചിനീയറിംഗ് കിട്ടിയെന്ന കാര്യം പറയുന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് നെഞ്ചിടിച്ചു തുടങ്ങും. സന്യങ്ങളുടെ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താകുമ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും ആ വീട്ടിൽ പോകുമ്പോൾ അങ്ങനെ
അപ്പൊ അങ്ങനെ ഒരു സമയത്ത് ഞാൻ സത്യമായിട്ട് ഞാൻ കുസാറ്റിൽ നിന്ന് ബി എസ് സി പഠിക്കാൻ പോകുമ്പോൾ എനിക്ക് ഫിസിക്സിൽ റിസർച്ച് ചെയ്ത് ഡി ആർ ഡി യുലൊക്കെ കയറണം എന്നുള്ള ആഗ്രഹമൊക്കെ ആയിരുന്നു. ഒരിക്കലും നാടകം ചെയ്യണമെന്നുള്ള ഒരാഗ്രഹമല്ല, അതൊക്കെ അവിടെ ചെന്നിട്ട് മാറിയതാണ്. പ്രയാഗ എന്ന് പറഞ്ഞാൽ ചെറിയ വയസ്സിൽ തന്നെ ഈ ലോകത്തേക്ക്, അതായത് ഈ വിനോദ മേഖലയിലേക്ക്, സിനിമയിലേക്ക്, കലാരംഗത്തേക്ക് വരണമെന്നുള്ളൊരു ഒരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു, ഫോക്കസ്ഡ് ആയിരുന്നു അല്ലേ? ഞാൻ പൊതുവേ ചെയ്യുന്ന കാര്യം വൃത്തിയായിട്ട് ചെയ്യാൻ ഞാൻ നോക്കും, അല്ലെങ്കിൽ എൻ്റെ ബെസ്റ്റ്. ആരാണ് സിനിമയിലേക്ക് ഇൻസ്പയർ ചെയ്തത്, അമ്മയാണോ അപ്പനാണോ? ഇവരെ രണ്ടുപേരും ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള എന്റെ ഗ്രാൻഡ് ഫാദർ ആണ്. ഓ ശരി, ഗ്രാൻഡ് ഫാദർ ഒരു സിനിമ നിർമ്മാതാവായിരുന്നു അല്ലേ? അതെ സർ. മണിയുംപിള്ള അഥവാ മണിയുംപിള്ള ഇഷ്ടമാണ് പക്ഷേ രണ്ട് പടങ്ങളും നിർമ്മാതാവായിരുന്നു. പൈസയൊക്കെ ഉണ്ടാക്കിയത് പോയാ. അപ്പൊ നല്ല നന്നായിട്ട് രണ്ട് മൂവീസ് പ്രൊഡ്യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അപ്പാപ്പ പ്രൊഡക്ഷൻ ഫീൽഡിൽ നിന്ന് വിട്ടുമാറി ഒരു കോൺട്രാക്ടേഴ്സ് ആണ് ഫാമിലി ആകെ. വരട്ടെ, പ്രയാഗയ്ക്ക് വേണ്ടപ്പെട്ടു. ഹായ് പ്രയാഗ, ഹൗ ആർ യു? ഐ എം വെരി ഹാപ്പി ഫോർ വേർ യു ആർ റൈറ്റ് നൗ. പ്രയാഗ എന്നൊരു കുട്ടി എൻ്റെ ക്ലാസ്സിൽ വന്നപ്പോൾ ആ ഒരു കുട്ടി ഒരു സിനിമയിൽ അഭിനയിച്ചു എന്ന് മാത്രമേ എനിക്കറിയത്തുള്ളായിരുന്നുള്ളൂ. 3 വർഷം കഴിഞ്ഞ് ആ കുട്ടി കോളേജിൽ നിന്ന് പാസ്സൗട്ടായി പോയപ്പോൾ ആ കുട്ടീൻ്റെ കൂടെ ഒരു പറ്റ മൂവീസുമായിട്ടാണ് ആ കുട്ടി പുറത്തു പോയത്. യു ഹാവ് ഗ്രോൺ ബോത്ത് ആസ് എ സ്റ്റുഡൻറ് ആസ് വെൽ ആസ് എ ബ്യൂട്ടിഫുൾ ആക്ട്രസ്. ആസ് എ സ്റ്റുഡൻറ് യു ഹാവ് ടു ഡു എ ലോട്ട് ഓഫ് തിങ്സ് ഇൻ ദ യൂണിവേഴ്സ് കോളേജ്. അതുപോലെ തന്നെ ഒരു കരിയറായിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടി ആക്ടിങ് കുറേ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റഡീസും ആക്ടിങ്ങും കരിയർ എന്നൊരു ആക്ടിങ്ങും അത് എങ്ങനെയാണ് രണ്ടും കൂടെ രണ്ടും മിക്സാവാതെ മിങ്കിളാവാതെ ഒരുപോലെ ഒരേ സെയിം ട്രാക്കിൽ കൊണ്ടുപോകാൻ സാധിച്ചത്? കോളേജില് പ്രയാഗയെ പഠിപ്പിച്ച ടീച്ചറാണ്. ടീച്ചർമാർക്ക് നല്ല അഭിപ്രായം കേട്ടോ. I've known Prayaga for the past 3 years since she joined communicative English. ഒരു ഇൻസിഡന്റ് ഉണ്ട്. പ്രയാഗ ഷൂട്ടിലായിരുന്നു കണ്ണൂരിൽ നിന്ന്, ഭയങ്കര ലേറ്റ് ആയിട്ട് ഷി ഹാഡ് ടു ഡ്രൈവ് ഓവർ നൈറ്റ് ആൻഡ് റീച്ച് ഹിയർ ഫോർ എൻ സെമസ്റ്റർ എക്സാം. എക്സാം ഹാളിൽ കയറി ഉടനെ തന്നെ പ്രയാഗ പറഞ്ഞു ഞാൻ 10 മിനിറ്റ് ഉറങ്ങട്ടെ എന്ന് എക്സ്റ്റേണൽ എക്സാമിനോട് പെർമിഷൻ ചോദിച്ചിട്ട് 10 മിനിറ്റ് കിടന്നുറങ്ങി എന്നിട്ടാണ് എക്സാം എഴുതാൻ തുടങ്ങിയത്. ബട്ട് ദെൻ ഷീസ് ഓൾവേസ് ഡിറ്റർമൈൻഡ് ആൻഡ് കീൻ ഓൺ കംപ്ലീറ്റിംഗ് ഹർ വർക്ക് വിതൗട്ട് എനി ബാക്ക്ലോഗ് സ്പെഷ്യലി ഹർ കോഴ്സ്. ഐ വിഷ് പ്രയാഗ ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പം എന്താ പറയുക, ഭയങ്കര സപ്പോർട്ടായിരുന്നു അവർ. എൻ്റെ അടുത്ത് ആകെ ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ, പ്രയാഗ സ്റ്റഡീസ് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ ലൈഫിൽ സക്സസ് ഉണ്ടാവൂ അങ്ങനെയൊന്നുമല്ല, എങ്കിലും എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമുക്ക് വാല്യൂ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ പ്രയാഗയ്ക്ക്? പ്രയാഗ അങ്ങനെ അത്തരം കപ്പാസിറ്റി ഉള്ളൊരു കുട്ടിയാണ് ചോദിച്ചു. പറഞ്ഞു മാം അതെനിക്കറിയില്ല, ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് എന്ന് പറഞ്ഞു. ആ ഒരു പ്രോമിസാണ് ഞാൻ എൻ്റെ ടീച്ചേഴ്സിന് കൊടുത്തത്. അപ്പോൾ അതുപോലെ ഞാനിപ്പോൾ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി എനിക്ക് 3 വർഷത്തെ ആ കോഴ്സ് എനിക്ക് ഒരു എക്സാം പോലും ബങ്ക് ചെയ്യാണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ ക്രെഡിറ്റ് ഗോസ് ടു ദ ടീച്ചേഴ്സ്. വെരി ഗുഡ് പ്രയാഗ, ഇത്രയും വേഷങ്ങൾ ചെയ്ത് അതേസമയം തന്നെ പഠിത്തത്തോട്. എന്താ കാരണം വെച്ചാൽ എപ്പോഴും ഒരു ഡിഗ്രി കയ്യിൽ വേണമെന്ന് എല്ലാരും പറയാറുണ്ട്. എനിക്കുണ്ട്, എനിക്ക് രണ്ടെണ്ണം ഉണ്ട് സത്യം. ഇല്ലെന്ന് നമ്മൾ ആരും പറഞ്ഞില്ലല്ലോ. മുംബൈ പോയിട്ട് എന്തോ സർട്ടിഫിക്കറ്റ് മേടിച്ചിരുന്ന സംശയം. ഡ്രാമാ സ്കൂളില് ഭയങ്കര പാടാണ് അവിടെ അഡ്മിഷൻ കിട്ടാനും. 200 കുട്ടികളിൽ നിന്നും 13 കുട്ടികളെ മാത്രമാണ്. ഇത്ര ക്ലാരിറ്റിയോട് പറയണെങ്കില് പക്ഷേ 4 കൊല്ലം എടുത്ത് എനിക്ക് 3 കൊല്ലത്തെ കോഴ്സ് തീർക്കാൻ. എനിക്ക് എക്സാംസ് 3 വർഷത്തെ കോഴ്സ് 2 വർഷം കൊണ്ടുപോയി.